ഡൽഹിയിൽ പുരോഗമിക്കുന്ന 49-ാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത് പറയുന്നു. എന്തായാലും അത് സംബന്ധിച്ച് തീരുമാനം വന്നിട്ടില്ല. നമ്മൾ വീണ്ടും ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ കഴിഞ്ഞ കൗൺസിലിൽ വളരെ വിശദമായ ചർച്ച വന്നതാണ്. ഇന്ന് നമ്മൾ ഈ കാര്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇന്നിപ്പോൾ ആ അജണ്ട അങ്ങനെ ചർച്ചയ്ക്കെടുത്ത് വിശദമായിട്ട് എടുത്തില്ല. ഈ ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പോൾ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു കമ്മിറ്റി വളരെ വിശദമായ ചർച്ച നടന്നതാണ്. അപ്പോൾ അതിനകത്തൊരു പോസിറ്റീവായ കാര്യം വന്നില്ല. വീണ്ടും പരിഗണിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം സംസ്ഥാനങ്ങളെല്ലാം ഇക്കാര്യം നേരിടുന്ന പ്രശ്നമുണ്ട്. സംസ്ഥാനങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ കൂടുതലും ചില സംസ്ഥാനങ്ങൾ കുറവുണ്ട്. തമിഴ്നാട് ധനമന്ത്രി വന്ന് പറഞ്ഞത് അവരുടെ കോമ്പൻസേഷൻ നേരത്തെ ഉണ്ടായിരുന്നത് പണം കിട്ടുമെന്ന് ഇന്ന് തന്നെ, അതായത് ഓഡിറ്റ് ചെയ്തതാണെങ്കിൽ ഇന്ന് തന്നെ കിട്ടും. കേരളത്തിന് ബാധകമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് കേരളത്തിന് കിട്ടും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് കേരളത്തിന് കിട്ടാനുള്ള കോമ്പൻസേഷൻ തുക വലിയ സംബന്ധിച്ച് നമുക്ക് യാതൊരു തർക്കവുമില്ല. കേന്ദ്രമായിട്ട് അതൊരു ഈ 10,750 കോടിയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള തുകയിലേ ഉള്ളൂ. അതിന് വലിയ താമസം വരില്ല. ഒരാഴ്ചയ്ക്കകം തന്നെ അത് കിട്ടും, അല്ലെങ്കിൽ അധികം താമസിയാതെ അത് കിട്ടുമെന്നാണ്. അത് പിന്നെ സാധാരണ നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നും പറഞ്ഞില്ലേ. അല്ല, ഇന്ന് അവര് ഈ കാര്യം സംബന്ധിച്ച് കുറേ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കാനുണ്ട്. ഇത് കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തിനും ലാസ്റ്റ് ഗഡു കൊടുക്കാനുണ്ട്. ലാസ്റ്റ് ഗഡു എത്രയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ June 30 അവസാനിച്ചല്ലോ. ആ June 30 അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് AG റിപ്പോർട്ട് വെച്ചിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഫൈനൽ തീരുമാനിക്കണം ആ തുക. അതിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കതറിയാം, അവർക്കും അറിയാം ഏകദേശം ഇത്രയാണ് തുക എന്നുള്ളത്. അത് സംബന്ധിച്ച് ഇന്ന് തന്നെ അനൗൺസ് ചെയ്തിരുന്നു. കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു കിട്ടുമെന്നുള്ളത്. അത് കിട്ടാനുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കാനുള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കാനുണ്ട്, ഒരു സംസ്ഥാനത്തിനല്ല. അതൊരു ആ തുക കിട്ടും. നമ്മളെ സംബന്ധിച്ച് ആ തുക കിട്ടിയതുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ നമുക്ക് കോമ്പൻസേഷൻ പീരീഡ് നീളുക എന്നുള്ളതാണ്. ആ കോമ്പൻസേഷൻ ഇപ്പൊ നൽകുന്നതിന് ഉള്ള നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് താമസമില്ലാതെ തരുമെന്ന് പറഞ്ഞു. അല്ല സാർ, അതിലും അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. തമിഴ്നാടിന് ജി എസ് ടി കൗൺസിലിന്റെ യോഗത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജി എസ് ടി തർക്ക പരിഹാരത്തിനുള്ള അപ്ലേറ്റ് ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനുള്ള മന്ത്രിതല ശുപാർശയിൽ എതിർപ്പുമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ യോഗത്തിൽ രംഗത്തെത്തിയെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു.